എല്ലാവരും പൃഥ്വിരാജിൻ്റെ ഇൻ്റർവ്യൂ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ മൊത്തം കണ്ടില്ലെങ്കിൽ അതിലെ കുറച്ച് ഭാഗം ഞാൻ കുറേ ക്ലിപ്പുകൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഓടുന്നത് കണ്ടു. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഫീമെയിൽ ഒബ്ജക്റ്റിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. ഞാനത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ബട്ട് മൈ ടേക്ക് ഓൺ ദ ഹോൾ തിങ് ഇസ് ടു മീ, ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു വേഷം ധരിച്ച് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നത് എനിക്ക് സ്ത്രീ വിരുദ്ധതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. മൈ ഐഡിയ ഓഫ് സോ കോൾഡ് യുനോ സ്ത്രീ വിരുദ്ധത ഇസ് ഇപ്പോ ഒരു ഒരു പെൺകുട്ടിയോട് വളരെ മോശമായി പെരുമാറുന്ന, പെൺകുട്ടിയെ ഹരാസ് ചെയ്യുന്ന, ഒരു നായകനോട് പ്രണയം തോന്നുന്ന പെൺകുട്ടി എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് ഐ എം എന്റെ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യം വെച്ചിട്ട് ഐ എം നോട്ട് ഏബിൾ ടു റിലേറ്റ് ടു ദാറ്റ്. മേ ബി ബിക്കോസ് ഞാനൊരു ഹസ്ബൻഡാണ്, ഫാദറാണ്, അതുകൊണ്ടായിരിക്കും. മറ്റേത് ഒബ്ജക്ടിഫിക്കേഷൻ ആണ്. ആർട്ട് ഇൻ ഇറ്റ്സെൽഫ് ഇസ് ഒബ്ജക്ടിഫിക്കേഷൻ. ഇപ്പൊ ഒരു പെൺകുട്ടി ഗ്ലാമറസ് ആയിട്ടുള്ളൊരു വേഷം ധരിച്ച് ഡാൻസ് കളിക്കുന്നത് ഷൂട്ട് ചെയ്യുന്നത് ഒബ്ജക്ടിഫിക്കേഷൻ ആണ്. സൽമാൻ ഖാൻ ഷർട്ട് ഒരു ഡാൻസ് കളിക്കുന്ന ഷൂട്ട് ചെയ്യുന്നതും ഒബ്ജക്ടിഫിക്കേഷൻ ആണ്. സോ ആർട്ട് ഇൻ ഇറ്റ്സെൽഫ് ഇസ് ഒബ്ജക്ടിഫിക്കേഷൻ. വളരെ ഭംഗിയുള്ളൊരു മരം നമ്മൾ സൺസെറ്റ് സമയത്ത് ബാക്ക് ലൈറ്റിൽ ഷൂട്ട് ചെയ്യുന്നത് ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് ദാറ്റ് ട്രീ. അത് ആർട്ട് ഇൻ ഇറ്റ്സെൽഫ് ഇസ് ഒബ്ജക്ടിഫിക്കേഷൻ. അതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. യെസ്, ഐ ഹാവ് ഒബ്ജക്ടിഫൈഡ് ഫെമിനൈൻ ബ്യൂട്ടി ഇൻ ദ ലാസ്റ്റ് സോങ് ഓഫ് ലൂസിഫർ. അതിൽ ഞാൻ സ്ത്രീ വിരുദ്ധത ആഘോഷിച്ചു എന്ന് ഞാൻ സമ്മതിക്കില്ല. ഐറ്റം ഡാൻസ് എന്ന പേരിൽ നമ്മുടെ മൂവിയിലൊക്കെ ഉള്ള ഒരു ഫീമെയിൽ ബോഡി ഒബ്ജക്ടിഫൈ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് മിസോജിനിയെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ അല്ലേ എന്നുള്ള ഒരു അവതാരകയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പൃഥ്വിരാജ് പറഞ്ഞത് അതെങ്ങനെ ശരിയാവും, ഇപ്പോൾ ഒരു അമീർ ഖാനോ അല്ലെങ്കിൽ ഷാറൂഖ് ഖാനോ ഡാൻസ് കളിക്കുമ്പോൾ അവിടെയും ബോഡി ഒബ്ജക്ടിഫൈ ചെയ്യുകയല്ലേ എന്നുള്ളതായിരുന്നു എക്സ്പ്ലനേഷൻ. അപ്പോൾ അതിനകത്തുള്ള ചെറിയ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ, ഇത് സാധാരണ അങ്ങനെയുള്ള സിനിമകളിൽ ഹീറോ ആയിരിക്കും ഷാറൂഖ് ഖാൻ, അതിലെ ഹീറോസ് ആയിരിക്കും ഈ കുറേ ഒബ്ജക്ടിഫൈ ചെയ്യുന്നത്, അതുപോലെ ഹീറോയിനും. ഇതങ്ങനെ ഉണ്ടാവില്ല. ഐറ്റം ഡാൻസ് എന്ന് പറയുന്നത് ഒരു ഒരു നടി വേറൊരു നടി വരുന്നു, ഒബ്ജക്ടിഫിക്കേഷൻ മാത്രം അല്ലെങ്കിൽ സെക്ഷുവലൈസേഷൻ മാത്രം കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. അപ്പോൾ അതിനകത്തൊരു ചെറിയ പ്രോബ്ലം ഇല്ലേ. ഇനി നമുക്ക് അഞ്ജിത നായറിലേക്ക് വരാം. അഞ്ജിത നായർ എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ യൂട്യൂബ് ചാനൽ ആണ് അതിനകത്ത് ആളുടെ തമ്പനെയിൽസ് എല്ലാം ഒരുപാട് ഒബ്ജക്ടിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ സെക്ഷുവലൈസ് ചെയ്യുന്ന രീതിയിലുള്ള തമ്പനെയിലാണ്. പക്ഷേ വീഡിയോ വളരെ നോർമലായിട്ടുള്ളതായിരിക്കും. അപ്പോൾ ആ കുട്ടി അതിനൊരു ക്ലിക്ക് ബൈറ്റ് ആയിട്ട് അങ്ങോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ അവിടെ സംഭവിക്കുന്നത് ആൾക്കാരെല്ലാം അഞ്ജിത നായറിനെതിരാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൾ സ്വയമായി സ്വയം തീരുമാനിച്ച് സ്വയം ഒബ്ജക്ടിഫൈ ചെയ്യുന്ന തമ്പനെയിലിടാണ്. അപ്പോൾ നമ്മുടെ ഐറ്റം ഡാൻസിൽ നടക്കുന്നതും അഞ്ജിത നായർ ചെയ്യുന്നതും കുറച്ച് സെക്ഷുവലൈസേഷൻ തന്നെയാണ് അല്ലെങ്കിൽ ഒബ്ജക്ടിഫൈങ് തന്നെയാണ് നടക്കുന്നത്. പക്ഷേങ്കിൽ ആൾക്കാർക്ക് ഈ ഐറ്റം ഡാൻസിനോട് ഉള്ള പ്രശ്നമില്ല, പക്ഷെ അഞ്ജിത നായറിനോട് പ്രശ്നം. പക്ഷെ അഞ്ജിത നായർ അതിനകത്ത് അവളുടെ സെക്ഷുവൽ കണ്ടൻറ്റോ ഒന്നുമല്ല, അല്ലെങ്കിൽ സെക്ഷുവലൈസിങ് ആയിട്ടുള്ള ഡാൻസോ അങ്ങനെ ഒന്നുമില്ല. ആ കുട്ടി വീഡിയോയിൽ വളരെ നോർമലായിട്ടുള്ള വർത്തമാനമാണ് പറയുന്നത്, പക്ഷെ തമ്പനിയിൽ വളരെ ക്ലിക്ക് ബൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലാണ്. എന്നാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മെജോറിറ്റി ആൾക്കാർ, നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ ഒത്തിരിയും പേര് അഞ്ജിത നായർക്കെതിരെ ഒരുപാട് വീഡിയോസ് ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവളെ സ്ലട്ട് ഷെയിം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ജസ്റ്റ് ഫോർ മേക്കിംഗ് ദാറ്റ് തമ്പനെയിൽ. അപ്പോൾ അതേസമയത്ത് അവിടെയുള്ളതെന്ന് പറഞ്ഞാൽ അഞ്ജിത നായറിന് അവളുടെ ബോഡി സെക്ഷുവലൈസ് ചെയ്യണോ ഒബ്ജക്ടിഫൈ ചെയ്യണോ എന്ന കൺട്രോൾ അവളിലുണ്ട്, അവളായിട്ട് ഡിസൈഡ് ചെയ്തതാണ്. പക്ഷെ നമ്മൾ ഈ ഐറ്റം ഡാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂവിയിലൊക്കെ വരുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഇൻ ഹർ കൺട്രോൾ. ആ ഒരു റോൾ അവർക്ക് കിട്ടണമെങ്കിൽ അത് ചെയ്താലേ അവർക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ത്രീ സ്വയം അവളുടെ ബോഡി ഒബ്ജക്ടിഫൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആൾക്കാർക്ക് കൂടുതൽ പ്രശ്നമുള്ളതും. അത് വേറൊരാൾ ആണ് പേ ചെയ്യുന്ന രീതിയിൽ അങ്ങനെയാണ് അത് അവളുടെ പേയ്മെൻറ്റ് കിട്ടിയില്ലേ എന്നുള്ള കമൻസൊക്കെ കണ്ടിട്ടുണ്ടാവും. പേയ്മെൻറ്റ്സ് കൊടുത്തിട്ടല്ലേ, അല്ലാതെ വെറുതെ ഒബ്ജക്ടിഫൈ ചെയ്തതല്ലോ എന്നൊക്കെ. അപ്പോൾ എനിക്ക് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത് ഒബ്ജക്ടിഫിക്കേഷൻ എന്നുള്ള സംഭവം, സ്വയം ഞാൻ എൻ്റെ ബോഡി ഒബ്ജക്ടിഫൈ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസോ ഫോട്ടോസോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് മൈ റൈറ്റ് ഹൗ ടു വിയർ മൈ ക്ലോത്ത് ആൻഡ് ഹൗ ടു ഒബ്ജക്ടിഫൈ മീ ഓർ നോട്ട്. പക്ഷേ നമ്മൾ നാട്ടിൽ നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ സ്വയം ഒബ്ജക്ടിഫൈ ചെയ്യാൻ ആഗ്രഹിക്കാത്ത സ്ത്രീകളായിരിക്കും ഭൂരിപക്ഷം. അപ്പോൾ ഇപ്പോൾ ഒരു ഒരു പഴം കഴിക്കുമ്പോൾ തന്നെ അതിനെ സെക്ഷുവലൈസ് ചെയ്യുന്നു, ഒബ്ജക്ടിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ലോലിപോപ്പ് കഴിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മൾ സെക്ഷുവലൈസ് ചെയ്യാൻ ആഗ്രഹിക്കപ്പെടാത്ത സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് സെക്ഷുവലൈസ് ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മളത്. എന്നിട്ട് നമ്മുടെ അഞ്ജിത നായർ ഒരു തമ്പനിയിലിടുമ്പോൾ നമ്മുടെ സദാചാരം എല്ലാം പൊട്ടിയൊലിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മുടെ കുറേ പ്രശ്നമല്ലേ. നമ്മൾ ഈ ഐറ്റം ഡാൻസ് എന്ന് പറയുന്ന സാധനം ഇത്രയും പ്രൊമോട്ട് ചെയ്ത് ഇത്രയും കണ്ടുകൊണ്ട് വളരെ ഇത് നോർമലായി കാണുന്ന ഒരു സമൂഹം എന്തുകൊണ്ട് അഞ്ജിത നായറിൻ്റെ തമ്പനിയിൽ കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കമൻസും അഭിപ്രായങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. അഞ്ജിത നായറിനെ പറ്റിയിട്ടായാലും പൃഥ്വിരാജിനെ പറ്റിയിട്ടായാലും ഈ രണ്ട് വീഡിയോസ് കണ്ടവരും രണ്ടിനെ പറ്റിയിട്ടും കമൻറ്റ് ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.